ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു ശ്രീലങ്കൻ ഡിഷാണ്. അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള മണിപ്പുട്ടാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ അവിടെ ആണെങ്കിലും നമ്മളൊക്കെ ആണെങ്കിലും മണിപ്പുട്ട് ഇപ്പോൾ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാറി അരിപ്പൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ ഞാനിവിടെ അതിൻ്റെ ട്രഡീഷണൽ മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മണിപ്പുട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അവർ ട്രഡീഷണലായിട്ട് ശ്രീലങ്കയിൽ അവരുണ്ടാക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, അവരുണ്ടാക്കുന്ന പൊടി ഒന്നുകിൽ മൈദ ആയിരിക്കും അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ആയിരിക്കും. അപ്പോൾ അവരുണ്ടാക്കുന്ന മൈദ എന്ന് പറയുന്നത് അവർക്ക് ഗ്ലൂട്ടൻ വളരെ കുറഞ്ഞിട്ടുള്ള ആ ഒരു മൈദ അവർക്ക് വാങ്ങിക്കാൻ കിട്ടും. അവർക്കത് ഈ ഒരു ഇത് അവരൊരു ഡിഷായതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു മൈദ അവർക്ക് കിട്ടും. നമുക്കിവിടെ അത് അവൈലബിൾ അല്ല. നമ്മൾ സാധാരണ മൈദയാണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തത്. അപ്പോൾ ഒന്നുകിൽ ഈ മൈദക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 കപ്പാണ് എടുത്ത് വെച്ചത്. അപ്പോൾ ഈ ഒരു 3 കപ്പ് പൊടി ഞാനൊരു ആവിയിൽ വേവിക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കുകയാണ്. അപ്പോൾ അവരിത് ട്രഡീഷണലായിട്ട് ചെയ്യുക തുണിയിൽ വെച്ചിട്ടാണ് ഇത് ആവിയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ നമുക്കിപ്പോൾ തുണീൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം അവരത് കുറേ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുക. നമ്മളിപ്പോൾ ഒറ്റ ട്രിപ്പിനുള്ളതേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് തട്ട് വെച്ചിട്ട് ഇതങ്ങോട്ട് ഇറക്കി വെച്ചുകൊടുക്കുക. അപ്പോൾ തുണിയിലാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ തുണിയിൽ പൊടി വെച്ചിട്ട് കെട്ടിയിട്ട് ഇല്ല വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് 2 മണിക്കൂറാണ് ശരിക്കും ഇത് വേവിച്ചെടുക്കേണ്ടത്. ഞാനിപ്പോൾ 1 മണിക്കൂർ ചെയ്യുന്നുള്ളൂ. കാരണം 2 മണിക്കൂർ ചെയ്യണം എന്തിനാണെന്ന് വെച്ചാൽ അത് കൂടുതൽ നാൾ അത് അവർക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിപ്പോൾ സൂക്ഷിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ 1 മണിക്കൂർ കറക്റ്റ് 1 മണിക്കൂർ ആവി കയറ്റി എടുത്തതാണിത്. ഇപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഇതൊരു കല്ല് പോലാണ് ഉണ്ടാവുക. നല്ല ഒരു കട്ടായിട്ടാണ് ഇപ്പോൾ ഇത് ഉണ്ടാവുക. അപ്പോൾ ഞാനതവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ജസ്റ്റ് നന്നായിട്ട് ചൂടാറണ്ട, ഒന്ന് തൊടാൻ പറ്റുന്ന രീതിയിലേക്ക് ആവുന്നവരെ നമ്മളിതൊന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ അതൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഈ മേലെ കാണുന്നതിൻ്റെ ഒരു വെള്ളമാണ് കേട്ടോ, വേർപ്പയ്മൽ ഉറ്റിയതാണ്. ഇതിന് ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇപ്പോൾ 2 മണിക്കൂർ അവർ ചെയ്യണം എന്തിനാന്ന് വെച്ചാൽ കൂടുതൽ കാലം വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ എന്നും അവർക്ക് ഇപ്പോൾ ഇങ്ങനെ ഈ മെത്തേഡൊന്നും ചെയ്തിട്ടുണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, അങ്ങനെ ഈ ഒരു കല്ല് പോലെ ഉണ്ടാകും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1 ഇഞ്ച് വെളുത്തുള്ളിയും ചതുക്കുന്ന ഈ ഒരു കട്ട വെച്ചിട്ടാണ് ഇതൊന്ന് ചതുക്കിയെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ 2 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഇതിനെങ്കാട്ടിലും ഉറപ്പിലുണ്ടാവുക കേട്ടോ. നല്ല കട്ട പോലാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിപ്പോൾ അത്ര ഇതില്ല, എന്നാലും ഇങ്ങനെ ഇത് വെച്ചിട്ട് പൊടിച്ചെടുക്കണം. ബാക്കി അതിനെക്കൊണ്ട് പൊടിച്ചതിന് ശേഷം ബാക്കി വരുന്നത് കൈകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത പൊടിയാണിത്. ഇപ്പോൾ നമ്മളിപ്പോൾ നല്ലോണം 1 മണിക്കൂർ വേവിച്ചെടുത്തതാണ്. ഇപ്പോൾ ഈ പൊടി കണ്ടില്ല, അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇതിന് ഞാനൊരു പേപ്പർ വിരിച്ചിട്ട് അതിലേക്കാണ് ഇത് അരിച്ചെടുക്കുന്നത്. ഇതിന് നമുക്ക് പൊടി അരിക്കുന്ന അരിപ്പ വെച്ചിട്ട് ഇതൊന്ന് തരിച്ചെടുക്കണം. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഉണ്ടാവുമല്ലോ ഇങ്ങനത്തെ അരിപ്പ. ആ അരിപ്പയിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. ബാക്കി വരുന്ന കട്ടയൊക്കെ അതിൽ നമ്മൾ കൈകൊണ്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഒരു തരി പോലും ഇല്ല, കട്ട ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഈ കണ്ട ഈ ഒരു കട്ടയൊക്കെ നല്ലോണം ഒന്ന് പൊടിച്ചിട്ട് നല്ലോണം ഒന്ന് നൈസായിട്ട് ഇത് അരിച്ചെടുക്കുക. അപ്പോൾ ലാസ്റ്റ് വരുന്ന പൊടിയാത്തത് ഉണ്ടാവുക, ഇതിപ്പോൾ ലാസ്റ്റ് വന്നതാണ്, അതങ്ങ് ഒഴിവാക്കുക. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ മണിപ്പുട്ടിൻ്റെ പൊടി ഇവിടെ റെഡിയായി. അപ്പോൾ ഇതാണ് അവരെ മണിപ്പുട്ടുണ്ടാക്കുന്ന പൊടി. അപ്പോൾ ഇതിങ്ങനെ അവരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ സൂക്ഷിക്കും പാത്രത്തിലാക്കി. നമ്മൾ 10 ഇരിപ്പൊടിയൊക്കെ ഉണ്ടാക്കി 10 കിലോ നമ്മൾ പക്കറ്റിൽ വെക്കുന്ന പോലെ തന്നെ ഓരോ ഇതിങ്ങനെ വെക്കും. അപ്പോൾ ഇത് ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ്. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇത് കുഴയ്ക്കാൻ വേണ്ടി എന്താണെന്ന് വെച്ചാൽ, ഈ പുട്ടൊന്ന് എന്താ ഉണ്ടാക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ചൂടുവെള്ളമാണ് കേട്ടോ. ഈ ഉപ്പൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ തിളയ്ക്കണ്ട, എന്നാൽ നല്ല ചൂടാവണം. നമുക്കൊന്ന് വിരലിട്ട് വെക്കാൻ പറ്റുന്ന ചൂട് ആയിരിക്കണം, തിള വരണ്ട, എന്നാലോ നല്ല ചൂടുണ്ടാവുകയും വേണം. അപ്പോൾ അത് കുറേശ്ശയിലോ വെച്ച് കൊടുത്തിട്ട് ഒരു കയ്യിലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല ചൂടുള്ള വെള്ളമായതുകൊണ്ട് നമുക്കിത് കൈകൊണ്ട് പെട്ടെന്ന് കുഴക്കാൻ വേണ്ടി പറ്റില്ല. ആദ്യം ഇങ്ങനെ ഒന്ന് ഒരു കയ്യിലോ ഒന്ന് സ്പൂണോ എന്തെങ്കിലും എടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് ലൂസായി പോകാണ്ട് നല്ല ഒരു കറക്റ്റ് പാകത്തിന് ഇതൊന്നും ഇങ്ങനെ കുഴച്ചെടുക്കുക. ഇപ്പോൾ ഇതൊന്ന് ഏകദേശം എല്ലായിടത്തും വെള്ളമായി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൈവച്ചിട്ട് കുഴക്കാനും വേണ്ടി പറ്റും. അപ്പോൾ ഇത് കുഴച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഞാൻ കൺസേറെ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ കൈകൊണ്ട് കുഴക്കുകയാണ്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു 5 മിനിറ്റ് സമയം എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഈ പൊടി. നമ്മളിപ്പോൾ ഒരു അരിപ്പൊടി കുഴച്ച പോലെ അല്ലെങ്കിൽ സാധാരണ ഒരു മൈദ കുഴച്ച പോലെ അല്ലെങ്കിൽ ആട്ടപ്പൊടി കുഴച്ച പോലെ ഒന്നല്ല ഉണ്ടാവുക. ഇത് നമ്മൾ കുട്ടികൾ കളിക്കുന്ന വാങ്ങിക്കാൻ കിട്ടില്ല, ക്ലേ ആ ഒരു ക്ലേൻ്റെ പോലെയാണ് ഉണ്ടാവുക, ഇങ്ങനെ ഉതിർന്ന് വീഴും. ഇതിപ്പോൾ ഒരു 1-2 സ്പൂണും കൂടി ഓയിലും കൂടി വെച്ച് കൊടുക്കണേ. അതാണ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത്. ഏത് ഓയിലായാലും പ്രശ്നമില്ല. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ശരിക്കും ഇത് കുട്ടികൾ കളിക്കുന്ന ഒരു ക്ലേൻ്റെ ആ ഒരു എന്താ പറയുക, ഇതുപോലെ ഉണ്ടാവുക. തൊടുമ്പോൾ നമുക്ക് അങ്ങനെയാണ് ഇത് ഫീൽ ചെയ്യുക. എന്നാൽ അത് ഒട്ടൊന്നുമില്ല, ഇതിനെ കൊണ്ട് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു പാകമാണ് ഉണ്ടാവുക.
ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തതാണിത്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെ തൊട്ട് നോക്കിയാൽ ഇത് ഒട്ടേയില്ല, എന്നാലിത് നല്ല സോഫ്റ്റും ആയിരിക്കും. ഇനി ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ നൂൽപ്പുട്ട് ഉണ്ടാക്കുന്ന ഇടിയപ്പത്തിൻ്റെ അച്ചുണ്ടല്ലോ, ആ ഒരു ഇത് വെച്ചിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുക. പക്ഷേ ഇടുന്ന ചില്ലിന് വ്യത്യാസമുണ്ട്. നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുക ഏറ്റവും നൈസായിട്ടുള്ള ഓട്ടമുള്ള ഈ ഒരു ചില്ല് വെച്ചിട്ടാണ് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുക. അതിൻ്റെ വലുത് ഉണ്ടാവും അതിൽ തന്നെ. ഇതാണ് ശരിക്കും അവരെ മണിപ്പുട്ടിൻ്റെ അച്ച് എന്ന് പറയുന്നത്. ആ ഒരു വലിയ തീ കൂടിയാണ് നമ്മൾ മണിപ്പുട്ട് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാൻ ആ വലിയ അച്ചയിലിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ കുഴച്ച് വെച്ചിട്ടുള്ള പൊടി ഇതിലേക്ക് നിറച്ച് കൊടുക്കുക. അപ്പോൾ അത് കണ്ടത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇതിൻ്റെ ഒരു പാകം എന്താണെന്നുള്ളത്. എടുക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, എന്നാൽ അത് ഏറ്റവും സ്റ്റിക്കി എന്നല്ല, ഒരു തുള്ളി ഒട്ടൊന്നുമില്ല. അപ്പോൾ ഞാനിത് പാത്രം മുഴുവനായിട്ട് നിറച്ച് കൊടുത്തിട്ട് ഇത് മൂടട്ടെ ഒന്ന്. ഇനി ഇതെങ്ങനെ ചുറ്റിച്ചെടുക്കുക എന്നുള്ളത് അതും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഒരു പത്തിരി പരത്തിൻ്റെ പലയാണ് എടുത്ത് വെച്ചത്. ആ പലൻ്റെ മുകളിൽ ഞാൻ നന്നായിട്ട് ഒന്ന് പൊടി വിതറിയിട്ടുണ്ട്. പൊടി നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ മൈദ എടുക്കുക, അല്ലെങ്കിൽ ആട്ടപ്പൊടി വേണമെങ്കിൽ ആട്ടപ്പൊടി എടുക്കുക. ഞാനിപ്പോൾ മൈദയാണ് എടുത്തത്. അപ്പോൾ ഏത് പൊടിയായാലും സാരമില്ല, അതൊന്ന് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. കുറച്ച് നന്നായിട്ട് തന്നെ വേണം കേട്ടോ, അത്യാവശ്യം നല്ലോണം വേണം. എന്നിട്ട് ഇത് ചുറ്റിച്ച് കൊടുക്കുക. ഇതിൻ്റെ മേലെ മേലെ വീഴാൻ പാടില്ല, അങ്ങനെ വിട്ട് വിട്ട് ഇതിൽ ചുറ്റിച്ച് കൊടുക്കുക ഈ പൊടിയിലേക്ക്. പൊടിയിടൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പോവും. ഇനി ഇതിൻ്റെ മേലെ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ കുറച്ച് പൊടി വേറെ എടുത്ത് വെക്കുക. അപ്പോൾ ഞാൻ പിന്നെ ഇതിൻ്റെ മേലെ മൈദപ്പൊടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന്, നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് മണിപ്പുട്ടാണല്ലോ, അപ്പോൾ ഇത് മണിയെ ആക്കി എടുക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതിനെങ്ങനെ ഉതിർത്തെടുക്കുക, വളരെ ശ്രദ്ധിച്ച് ചെയ്യുക, ഒട്ടിപ്പിടിച്ച് പോകരുത്. അപ്പോൾ ഇതിങ്ങനെ ഉതിർത്ത് ഉതിർത്ത് മണിമണി പോലെ ആക്കിയെടുക്കുക. നല്ലോണം മൈദ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ മൈദ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് അട്ടപ്പൊടി ഇട്ടാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇതിന് വലിയ എന്താ പറയുക, അരി കണ്ണി അകലുള്ള അരിപ്പാന്ന് പറയില്ല, ഒരു വലിയ അരിപ്പ, അങ്ങനത്തെ അരിപ്പയിലിട്ടിട്ട് നമ്മൾ ഈ മേലിട്ട ഈ ഒരു മൈദ ഉണ്ടല്ലോ അതൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഈ മണികൾ മാത്രം നമുക്ക് കിട്ടും. ഇതിലിട്ട എക്സ്ട്രാ മൈദ ഒക്കെ ഇതിൻ്റെ അടിയിൽ കൂടി ഇങ്ങോട്ട് അരിച്ചു പോകും കണ്ടോ. ഇപ്പോൾ അത് ആ ഇട്ട മൈദ പോയി, ഇതിപ്പോൾ മണികൾ മാത്രമായി. ഇനി നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ ആ സാധാരണ പുട്ടിൻ്റെ കുറ്റിയെടുക്കുക, അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സാധാരണ നമ്മൾ പുട്ടൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക അടിയിൽ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ ഇടക്കിടക്ക് ഇതിൽ തേങ്ങ ഒന്നും ഇടൂല, ഏറ്റവും അടിയിലും ഏറ്റവും മേലെയും മാത്രമേ ഇതിന് തേങ്ങ ഇട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തേങ്ങ ഇട്ടതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഈ ഒരു മണിപ്പുട്ടിൻ്റെ മാവ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ അത് കണ്ടല്ലോ, ഈ കുറ്റി നിറയണ വരെ ഇത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ സാധാരണ നമ്മളെ പുട്ടുണ്ടാക്കുമ്പോൾ നമ്മളെ പുട്ടെന്ന് പറയുന്നതല്ല, പുട്ട് ശരിക്കും ഓരോ തന്നെയാണ്, ശ്രീലങ്കൻ്റെ ആണ് പുട്ട് എന്ന് പറയുന്നത്. നമ്മളും നമ്മളെ പുട്ടെന്ന് പറയും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാനിനി പാനിയിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലെ അമ്മയിലേക്ക് വെച്ച് കൊടുക്കാൻ കേട്ടോ. ഇപ്പോൾ ഞാൻ ഇമ്മൽ തേങ്ങ ഇട്ടിയില്ല കേട്ടോ, തേങ്ങ ഇടാണ്ടാണ് ഇമ്മൽ വെച്ചത്. അപ്പോൾ ഞങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. നന്നായിട്ട് ഇത് ആവി വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. എന്തിനാന്ന് വെച്ചാൽ തേങ്ങ ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ ഇതിൽ ആവി വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇങ്ങനെ തേങ്ങ ആദ്യം ഇടാണ്ട് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇതിൽ ആവി വരും. എന്നിട്ട് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ നമ്മൾ ആ ഫസ്റ്റ് മണിപ്പുട്ട് ഇവിടെ റെഡിയായി. അപ്പോൾ ഇതിനൊരു ടേസ്റ്റ് എനിക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഒരു സാധാരണ പുട്ടിൻ്റെ ടേസ്റ്റും അല്ല, ഇടിയപ്പത്തിൻ്റെ ടേസ്റ്റും അല്ല, ഒരു ചപ്പാത്തിൻ്റെ ടേസ്റ്റും അല്ല, ഒന്നും അല്ല, വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, എൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെ ഞാനിപ്പോൾ ഇങ്ങനെ ഈ പ്ലേറ്റിലേക്ക് മാറ്റി ഉടനെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും അവരെ ട്രഡീഷണൽ തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാൽ അവർ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കും. കുറുകിയ തേങ്ങാപ്പാലാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല, ഫ്രഷ് തേങ്ങാപ്പാലാണ്. അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. തണിയാൻ വേണ്ടി കാത്തിക്കരുത്, ചൂടോടുകൂടി തന്നെ ഈ തേങ്ങാപ്പാലിനെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന തേങ്ങാപ്പാൽ കാണൂല കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ട്രിപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്, അതൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തതും ഇവിടെ റെഡിയായി. ഇതിൻ്റെ മേലെ നമ്മൾ നല്ലോണം ഒന്ന് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച ഉടനെ തന്നെ ആ തേങ്ങാപ്പാൽ ഇത് കുടിക്കും. അപ്പോൾ ഇതിനെ ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് കറി കൂട്ടി കഴിക്കേണ്ടവർക്ക് കറി കൂട്ടിയിട്ടും കഴിക്കാം, പ്രശ്നമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇവിടെ കുട്ടികൾക്ക് തേങ്ങാപ്പാൽ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ തേങ്ങാപ്പാലും പഞ്ചസാര തന്നെയാണ് നമ്മൾ ഇതിലിട്ടിട്ട് കഴിക്കൽ. അപ്പോൾ ഈ ഒരു മണിപ്പുട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. ഇനി നിങ്ങൾ വിലയേറിയ സജഷൻസും എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കമൻസ് കൂടി അറിയിക്കുക. ഇൻഷാല്ലാ നല്ല ഡിഷായിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.